നമസ്തേ ജനം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. മാധ്യമ പ്രവർത്തനം ഭീകരതയ്ക്ക് മറയാക്കുന്നുവോ എന്ന വിഷയമാണ് ജനം എഡിറ്റേഴ്സ് ചോയ്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹത്രാസിലേക്ക് 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കൊപ്പം പോയ ഓൺലൈൻ മീഡിയ കോൺട്രിബ്യൂട്ടറായ സിദ്ദിഖ് കാപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേരളത്തിലെ അഴിമുഖം എന്ന വെബ് പോർട്ടലിന് ഇടയ്ക്ക് വാർത്തകൾ നൽകാറുള്ള റിപ്പോർട്ടറാണ് ഇദ്ദേഹമെന്നാണ് അഴിമുഖത്തിൻ്റെ പത്രാധിപർ ഇംഗ്ലീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യധാരാ മാധ്യമങ്ങളിലോ പത്രങ്ങളിലോ പ്രവർത്തിക്കാത്ത സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസ് ചുമതല വഹിക്കുന്ന ഡൽഹിയിലെ പ്രമുഖനായ നേതാവാണ്. നേരത്തെ ഇസ്ലാമിക പത്രമായ തേജസ്സിലും പിന്നീട് ഓൺലൈൻ പ്രസിദ്ധീകരണമായ തത്സമയത്തിലും കുറച്ചു കാലം പ്രവർത്തിച്ചു. ഡൽഹിയിൽ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് മാധ്യമപ്രവർത്തനം ഭീകരവാദത്തിന് മറയാക്കുകയാണ് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ഇതിൻ്റെ നാനാവശങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി രാജൻ, സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ്, സുപ്രഭാതം പത്രാധിപർ എ സജീവൻ, തേജസിൻ്റെ മുൻ പത്രാധിപർ എൻ.പി. ചെക്കുട്ടി, ഓർഗനൈസറിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ ജി ശ്രീദത്ത് എന്നിവർ അതിഥികളായി എത്തുന്നു. ഒപ്പം ജനം ടി വി ഡൽഹി റിപ്പോർട്ടർ ഗൗതം അനന്തനാരായണനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ജനം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. ഗൗതമിനോടാണ് ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുതയിലേക്ക് വരാൻ വേണ്ടി, പ്രേക്ഷകർക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ പത്രപ്രവർത്തനം ലോകത്ത് ഏറ്റവും വിശുദ്ധമായ ഒരു തൊഴിലാണ്. പെയ്ഡ് ജേർണലിസവും ഭീകരവാദത്തിനും മറയും ഒക്കെയായി ഈ തൊഴിലിനെ പോലും ഇന്ന് വളരെ മോശമായ രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്താണ് ഈ സംഭവത്തിൽ ഡൽഹിയിൽ ഉണ്ടായത്? ഡൽഹിയിൽ ശരിക്കും സംഭവിച്ചത് ഈ ഹത്രാസ് വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് കാപ്പൻ മധുരയിലേക്ക് പോകുന്ന സമയത്ത് ഐബിയുടെയും മറ്റും നിർദ്ദേശപ്രകാരം ഉത്തർപ്രദേശ് പോലീസ് ഇദ്ദേഹത്തെ ഈ ഹത്രാസിലേക്ക് പോകുന്ന മധ്യേ മധുരയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴിതിപ്പം വലിയൊരു ചർച്ചാ വിഷയമായിട്ട് ഇവിടെ മാറാൻ കാരണം ഈ KUWJ പത്രപ്രവർത്തക യൂണിയൻ ഈ വിഷയത്തിലെടുത്തിട്ടുള്ളൊരു നിലപാട്, അതിനെയാണ് പ്രധാനമായും ഒരു വിഭാഗം ഇതിനകത്ത് എതിർത്ത് വരുന്നത്. എൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ KUWJ ഇപ്പം താങ്കൾ മാത്രമാണ് ഡൽഹി KUWJയിൽ ഈ ഇതിനെ അനുകൂലിക്കാതെ ഇത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്ന അഭിപ്രായം ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ഒരു ജേർണലിസ്റ്റ് താങ്കളാണ്. പറയൂ. അതെ, അതായത് ശരിക്കും സംഭവിച്ചത് ഈ സിദ്ദിഖ് കാപ്പനെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ, അതായത് ഇദ്ദേഹം ഈ ഹത്രാസിൽ പോകുകയോ അല്ലെങ്കിൽ അവിടെ പത്രപ്രവർത്തന ജോലിയിൽ ഏർപ്പെടുന്നതിനിടയിൽ അല്ല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിനാൽ തന്നെ KUWJ പിന്നീട് എന്തിനാണ് ഈ വിഷയത്തിലൊരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ PFI ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇപ്പോൾ എന്തിന് പത്രപ്രവർത്തക യൂണിയൻ ചെയ്യുന്നു എന്നൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഞാൻ ഉന്നയിച്ചത്. ഇതിനകത്ത് ഈ KUWJയുടെ ഡൽഹി ഘടകത്തിനകത്ത് നിലവിൽ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാൻ മാത്രമാണ്. എനിക്കിനകത്ത് പറയാനുള്ളത് പ്രധാനമായും ഇതൊരു സ്വതന്ത്ര സംഘടനയാണ് എന്ന് KUWJ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഡൽഹി യൂണിയൻ കൈക്കൊണ്ടിട്ടുള്ള ഈ നിലപാട് കേരളത്തിലെ പത്രപ്രവർത്തകർക്കിടയിൽ ഒരു രാഷ്ട്രീയമായ വിഭജനം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കപ്പെടത്തുള്ളൂ. കാരണം ഇദ്ദേഹത്തെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോകുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിഷേധിക്കാം, അതിൽ വ്യത്യസ്തമായ അഭിപ്രായം ഒന്നും തന്നെ ഇല്ല. പക്ഷേ PFIയുടെ സംഘടനാ പ്രവർത്തനം അവിടെ നടത്താൻ പോകുന്നതിനിടയിൽ, ഹത്രാസിൽ നടത്താൻ പോകുന്നതിനിടയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി KUWJ എന്തിന് ഡൽഹിയിൽ മാത്രമല്ല സംസ്ഥാനത്തും കേരളത്തിൻ്റെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധം നടത്തുന്നു എന്നൊരു ചോദ്യം മാത്രമാണ് ഞാൻ പ്രധാനമായിട്ടും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി KUWJക്കകത്ത് ഒരു വിഭജനം ഉണ്ടാക്കാൻ മാത്രമേ ഈ വിഷയം സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചർച്ചകൾ നവമാധ്യമങ്ങളിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ ഈ പത്രപ്രവർത്തക യൂണിയൻ്റെ ഭാരവാഹികൾ പറയുന്നത് ഇത് യോഗി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയമാണ്, അല്ലെങ്കിൽ BJP വിരുദ്ധമായി സംസാരിക്കുന്ന മാധ്യമങ്ങളെ മുഴുവൻ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നാണ്. അപ്പോൾ അതിലും വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ മുന്നോട്ട് പറഞ്ഞു. കാരണം സിദ്ദിഖ് കാപ്പനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിരവധി ബിജെപി വിരുദ്ധ മാധ്യമങ്ങൾ ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാജ്യത്ത് നമുക്കറിയാം പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ആരെയും തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് മീഡിയ വൺ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഡൽഹിയിൽ, വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന വർഗീയ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിരോധനത്തിന് വിധേയമാക്കപ്പെട്ട ഒരു ചാനലാണ് മീഡിയ വൺ. ആ മീഡിയ വണ്ണിന്റെ പ്രതിനിധി ഉൾപ്പെടെ ഈ ഹത്രാസിൽ പോയി യോഗി സർക്കാരിനെതിരെയും ബി ജെ പി സർക്കാരിനെതിരെയും തന്നെയാണ് വാർത്ത നൽകിയത്. അവരെ ആരെയും കസ്റ്റഡിയിലെടുക്കാതെ ഇദ്ദേഹത്തെ മാത്രം കസ്റ്റഡിയിലെടുത്തത് സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തകർക്കൊപ്പമല്ല, മറിച്ച് 3 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്കൊപ്പമാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനാൽ തന്നെ PFI ചെയ്യേണ്ട ജോലി KUWJ ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിൽ ഞാൻ മാത്രമാണ് ആ ഒരു നിലപാട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒപ്പം ഡൽഹി യൂണിറ്റിൻ്റെ മറ്റ് മുഴുവൻ ഭാരവാഹികളും കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമ നടപടികൾ നൽകുന്നു. ഒപ്പം മറ്റ് പ്രതിഷേധ പരിപാടികളുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഗൗതം, ഒറ്റപ്പെട്ടതാണെങ്കിലും താങ്കളുടെ ശബ്ദം ദേശീയതയുടേതാണ്. സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മനുഷ്യാവകാശത്തോട് നമുക്ക് ആർക്കും വിയോജിപ്പില്ല. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എവിടെയും പോകാനുള്ള അവകാശവുമുണ്ട്. പക്ഷേ കാമ്പസ് ഫ്രണ്ടിൻ്റെ അഖിലേന്ത്യാ നേതാക്കളോടൊപ്പം കാമ്പസ് ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡൽഹി ഓഫീസിൽ താമസിക്കുന്ന, ഒരു വർഷമല്ല കഴിഞ്ഞ 6 വർഷമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡൽഹി ഓഫീസിൽ താമസിക്കുന്ന സിദ്ദിഖ് കാപ്പൻ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് പോകുന്നതെങ്കിൽ ഫോട്ടോഗ്രാഫറെ കൊണ്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് താങ്കളുടെ നിലപാട് ഉറപ്പായിട്ടും കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് എതിർഭാഗത്ത് നിന്നാലും അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. നമ്മൾ ഒപ്പമുണ്ടാവും, നമ്മളുടെ കൂട്ടായ്മയൊപ്പം ഉണ്ടാവും, ദേശീയതയുടെ ശബ്ദം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആ ഉറപ്പോടെ ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ പി രാജൻ, അങ്ങയുടെ കാലത്താണ്, അങ്ങയുടെ സ്വപ്നമായിരുന്നു കേരള പത്രപ്രവർത്തക യൂണിയൻ, അങ്ങടക്കമുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഈ തരത്തിൽ ഭീകരതയ്ക്ക് മറയിടാനും അഴിമതിക്ക് കുടപിടിക്കാനും സ്വർണ്ണക്കടത്ത് അടക്കമുള്ള സംഭവങ്ങൾക്ക് ചൂട്ടുപിടിക്കാനുമാണോ താങ്കളെപ്പോലുള്ള ആൾക്കാർ കേരള പത്രപ്രവർത്തക യൂണിയന് രൂപം കൊടുത്തത് എന്നൊരു ചോദ്യം തന്നെ ആവശ്യമില്ലല്ലോ. പത്രപ്രവർത്തനത്തിന്റെ അവകാശത്തിന് വേണ്ടിയാണ് പത്രപ്രവർത്തക യൂണിയൻ നിൽക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം വേറെയാണ്. രാഷ്ട്രീയക്കാർ പത്രം നടത്താറുണ്ട്. മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കളും പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ളവരുമാണ്. മഹാത്മാഗാന്ധി ആയാലും മാവോദാസിംഗ് ആയാലും ലെനിൻ ആയാലും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയവരും പത്രം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആയുധമാക്കിയിട്ടുണ്ട്. പക്ഷെ പത്രപ്രവർത്തകർ എന്ന തൊഴിൽ ചെയ്യുന്നവർ അതിൽ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം സംഘടനയിൽ കൊണ്ടുവന്നാൽ സംഘടനയിൽ പിളർപ്പുണ്ടാവും. അടിയന്തരാവസ്ഥയിൽ പോലും, അടിയന്തരാവസ്ഥ മൊത്തം പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതാണ്. അതിനെതിരായി നടപടിയെടുക്കാൻ പത്രപ്രവർത്തക യൂണിയൻ എന്തെങ്കിലും ഒരു പ്രമേയം പാസാക്കിയത് തന്നെ എറണാകുളത്തോ കോഴിക്കോട്ടോ മാത്രമാണ്. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ അവര് സെൻസർഷിപ്പിനെ അനുകൂലിച്ച് ചീഫ് സെൻസറെ കൊണ്ട് ലോകത്തിൽ പ്രസംഗിപ്പിക്കാൻ പോലും പോയി. ഞങ്ങളെ പോലുള്ളവർ അന്ന് ജയിലിലായതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കുറെ പേര് എതിർത്തോണ്ട് ഉണ്ടായതാണ്, അത് വേണ്ടാന്ന് വെച്ചത്. പക്ഷെ അവർക്ക് പോലും കേരളത്തിലെ അന്നത്തെ പത്രപ്രവർത്തക യൂണിയൻ പോലും ഈ സെൻസർഷിപ്പ് കാര്യത്തിലോ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിലോ വ്യക്തമായ ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയിലെ പ്രത്യേകാധികാരം ഉപയോഗിച്ച് പത്രങ്ങളെ മുതലാളിമാരുടെ സ്വാധീനത്തിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് നിയമം കൊണ്ടുവരണമെന്ന് നിവേദനം കൊടുത്തത്. അപ്പൊ അത് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിരുന്നില്ല എന്നത് വ്യക്തമാണല്ലോ. ആ പ്രത്യേകാധികാരം ഇവരാവശ്യപ്പെടുന്ന രീതിയിൽ മുതലാളിമാർക്കെതിരായി ഉപയോഗിക്കണം എന്നുള്ളൂ. അത്ര ഈ പത്രപ്രവർത്തക യൂണിയൻ എന്ന് പറഞ്ഞ കാര്യം ആളുകൾക്ക് അത്രയ്ക്ക് വിവരങ്ങളേ ഉള്ളൂ. അതല്ലാതെ ഇത് രണ്ടും വേർതിരിക്കാനും എവിടെ വരെ പോകാം എവിടെ വരെ പോകണ്ടെന്ന് അറിയാവുന്ന ആളുകൾ വളരെ കുറവാണ്. കാലം ചെല്ലുന്നതോറും കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോ ഇദ്ദേഹം പത്രപ്രവർത്തന നടപടിക്ക് പോയതാണെങ്കിൽ വേറെ പത്രപ്രവർത്തകർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയോളം UP ഈ ഏറ്റവും വിവാദപരമായ ഈ കേസ് സംബന്ധമായി പത്രപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ വാർത്തകൾ എന്തെല്ലാം വരുന്നുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാത്ത വിധം വാർത്തകൾ വരുന്നുണ്ട്. 2 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇദ്ദേഹം മിക്കവാറും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളായിരിക്കും. നാളെ ഹേബിയസ് കോർപ്പസ് ഹർജി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമത്തെ അതിന്റെ വഴിക്ക് വിടുന്നതാണ് ശരി. മാത്രമല്ല, അറസ്റ്റ് ഉണ്ടാകുമ്പോൾ പത്രപ്രവർത്തകന്റെ വേഷം കെട്ടുകയും അല്ലാത്തവ രാഷ്ട്രീയ പ്രവർത്തകന്റെ വേഷം എടുക്കുകയും ചെയ്യുന്നത് ശരിയായ ഒരു രീതിയല്ല. അത് പത്രപ്രവർത്തക യൂണിയനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. വളരെ വ്യക്തമായും BJP വിരുദ്ധമായിട്ടുള്ള പത്രപ്രവർത്തകർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. व्यक्तिपरമായ അഭിപ്രായത്തിൽ ഈ രാജ്യരക്ഷയെ ബാധിക്കുന്ന ചില പ്രദേശങ്ങളിൽ പ്രാദേശികമായി ചില നടപടികൾ എടുക്കുന്നതല്ലാതെ പത്രപ്രവർത്തനത്തിനെതിരായി ബിജെപിയോ മോദി സർക്കാരോ ഒരു തരത്തിലും ഒരു സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നില്ല। ഇപ്പോ പുതിയ അമേരിക്കൻ പത്രപ്രവർത്തകരുടെ വലിയ ആരാധകരായി ചില മാറിയിട്ട് വിവരമില്ലാത്തതുകൊണ്ടാണ് അമേരിക്കയിൽ ഇതിലും വഷളായിട്ടുള്ള ചരിത്രം അമേരിക്കയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്। അവിടെ എല്ലാവരും തന്നെ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ പ്രവർത്തനം ചെയ്ത് പലരും അറസ്റ്റിലും ആയിട്ടുണ്ട്, ഗവർണർമാർ വരെ പലരും ജയിലിൽ കിടക്കുന്നുണ്ട്। ഇവിടെ അത്ര നിയമം കർശനമല്ല എന്നുള്ളതാണ് സത്യം। ഇവിടെ ബി ജെ പിയെ എതിർക്കാനോ മോഡിയെ എതിർക്കാനോ സ്വാതന്ത്ര്യമില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് ശുദ്ധ നുണയാണ്, അസംബന്ധമാണ്। വിദേശ രാജ്യങ്ങളിൽ പോലും ഉള്ളതിനും ഇല്ലാത്തതിനും മോഡിക്കെതിരായി ഇവിടുത്തെ പത്രപ്രവർത്തകർ പ്രചരണം നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ആളുകൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ മോഡി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ചില കുൽസിത വൃത്തികൾ ചെയ്യുന്നത് തൊഴിലാക്കിയിട്ടുള്ള ചില ആളുകള് മോഡിക്ക് അമേരിക്കയിൽ വിസ നിഷേധിക്കണം എന്ന് വരെ പ്രമേയം പാസാക്കുകയും കൊണ്ടുകൊടുക്കുകയും ചെയ്ത നാണം കെട്ട ആളുകളാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിരുദ്ധമായിട്ട്। ഇന്ത്യയിലെ മിക്ക വ്യവസ്ഥാപിതമായ ഭരണഘടനാനുസൃതമായ സ്ഥാപനങ്ങൾക്കെതിരായും നിരന്തരമായ പ്രചരണം ഇവിടെ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ചില ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്। പട്ടാളത്തിനെതിരായി, പട്ടാളത്തെ പെന്നിൽ നിന്ന് കല്ലെറിയുന്നതിന് പ്രോത്സാഹനം നൽകുന്നവരായി, സുപ്രീം കോടതിക്കെതിരായി, പാർലമെന്റിനെതിരായി, ഇന്ത്യൻ പാർലമെന്റിലെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിനെതിരായി, ഇലക്ഷൻ കമ്മീഷനെതിരായി, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പരസ്പര വിരുദ്ധമായി। ജയിച്ചു കഴിയുമ്പോൾ ഒരു കേസ് ജയിച്ചാൽ കോടതി നല്ലതും അല്ലാത്തപ്പോൾ ചീത്താന്നും ഈ രീതിയിൽ CAA വിരുദ്ധ പ്രക്ഷോഭണം കാലത്ത് തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്। അതുകൊണ്ട് എനിക്ക് ഈ പത്രപ്രവർത്തകരെ, ഈ പ്രക്ഷോഭണം നടത്തുന്ന പത്രപ്രവർത്തകർ ഇപ്പോൾ ഈ മാന്യ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മറ്റേ പ്രക്ഷോഭണം കൂട്ടുന്നവരെയും പ്രതിഷേധിക്കുന്നവരോട് യോജിക്കാൻ എനിക്ക് നിവൃത്തിയില്ല। നേരത്തെ പറഞ്ഞ സുഹൃത്ത് ഒറ്റയ്ക്കാണെങ്കിലും സത്യസന്ധമായ കാര്യത്തിന് വേണ്ടി നിൽക്കണം। അടിയന്തരാവസ്ഥ എടുത്തപ്പോഴും ഇത് തന്നെയായിരുന്നു കാര്യം, ആരും ഈ പറഞ്ഞ പോലെ സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല। കാരണം അത് എന്റെ പത്ര അടിയന്തരാവസ്ഥ വരെ അനുകൂലിക്കുന്ന ആളുകളായിരുന്നു, പക്ഷെ അവർ കുറെ കൂടി മാന്യന്മാരായതുകൊണ്ട് അതിന്റെ പേരിൽ പിരിച്ചുവിടാൻ പോയില്ല। ബാക്കിയുള്ള അങ്ങനെയല്ല, ന്യൂസ് എഡിറ്ററോട് എന്തോ തട്ടിക്കയറിയെന്നും പറഞ്ഞ് ജോലി കളഞ്ഞ പത്രസ്ഥാപനമുള്ള രാജ്യമാണിത്। ഇതേ എന്റെ പത്രസ്ഥാപനം ചെയ്തു, പത്രപ്രവർത്തക യൂണിയൻ വല്ലതും ചെയ്യാൻ പറ്റിയോ? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല। അങ്ങനെ തൊഴിൽപരമായ കാര്യങ്ങളിലും ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഇവിടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി രാജ്യദ്രോഹപരമെന്ന് ഭൂരിപക്ഷം ആളുകൾക്കും തോന്നുന്ന ഒരു കാര്യം ചെയ്തപ്പോ അതിന് ആ പത്രപ്രവർത്തകന് വേണ്ടി നിൽക്കുന്നത് ശരിയായ ഒരു നിലപാടല്ല। മാന്യ സുഹൃത്തുക്കള്, ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്। നമ്മൾ ഭരണഘടന അനുസൃതമായി ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്। നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതി ഇടപെടും എന്ന് മാത്രമല്ല, ഹേബിയസ് കോർപ്പസ് കൊടുക്കണ്ടല്ലോ। എന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റില്ല, കാരണം മൗലികാവകാശങ്ങൾ പോലും പിൻവലിച്ചിരിക്കുകയായിരുന്നു। ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ। എന്നിട്ടും അടിയന്തരാവസ്ഥയെ പോലെയാണ് ഇവിടെ നടക്കണേ എന്ന് കാശ്മീരിലെ കാര്യത്തിലും ജാർഖണ്ഡോ ഏതോ ഈ അതിർത്തി പ്രദേശത്തിൽ നാഗാലാൻഡിലോ നടക്കുമ്പോൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്, നിങ്ങൾ സത്യമല്ല പ്രചരിപ്പിക്കുന്നത്, അസത്യത്തിനാണ് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത്, നിങ്ങൾ രാഷ്ട്രീയ പ്രചാരകരുടെ ചട്ടുകമാകുകയാണ്। തീർച്ചയായും എന്റെ പത്രപ്രവർത്തക യൂണിയൻ സുഹൃത്തുക്കൾ അത് ആലോചിക്കണം, താരതമ്യം ചെയ്ത് നോക്കണം। ഇപ്പൊ ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു പ്രചരണത്തിന് കൂട്ടുനിൽക്കുകയാണ്, നിർഭാഗ്യകരമാണ്। ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം സജീവനിലേക്ക്, ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ എ സജീവൻ, നീണ്ട കാലം കോഴിക്കോട് പത്രപ്രവർത്തനം നടത്തുന്ന താങ്കൾക്കറിയാം, അടുത്തിടെയാണ് ഈ കൊറോണ തുടങ്ങിയതിന് ശേഷമാണ് ജനം ടി വിയുടെ റിപ്പോർട്ടർ AN അഭിലാഷിനെ കോഴിക്കോട് ബെവറേജ് കോർപ്പറേഷൻ്റെ വെയർഹൗസിൻ്റെ അവിടെ വെച്ച് CI തല്ലിയത്. പക്ഷെ ആ പ്രശ്നത്തിൽ ഇതേ രീതിയിലൊരു നിലപാടെടുക്കാൻ KUWJക്ക് കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം എന്ന് അദ്ദേഹം പറയുന്ന സാധനം, റിസോർട്ടെന്ന് പൊതുജനങ്ങൾ പറയുന്നു, അവിടെ തീ പിടിച്ചപ്പോഴും അന്ന് അതിൻ്റെ CCTV വിഷ്വൽ എടുക്കാൻ പോയ ജനം ടി വിയുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ വിനീഷിനെ പൂജപ്പുര SI പിടിച്ചു തള്ളി. ഈ സംഭവം നമ്മൾ KUWJയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, അതിനകത്ത് യാതൊരു നടപടി ഉണ്ടായില്ല. ശബരിമലയിൽ പത്രപ്രവർത്തകർക്ക് കയറാൻ പാടില്ല, പത്രപ്രവർത്തകർക്ക് കയറിയാൽ കേസെടുക്കുമെന്ന് പറഞ്ഞു, പത്രപ്രവർത്തകർക്ക് നിരോധനം ഏർപ്പെടുത്തി. കേരളത്തിലെ KUWJ ചെറുവിരലനക്കിയില്ല. ഞാൻ GK സുരേഷ് ബാബു നൽകിയ കേസിലാണ് ഹൈക്കോടതിയിൽ അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയന് സത്യവാങ്മൂലം നൽകേണ്ടി വന്നത് പത്രപ്രവർത്തനത്തെ തടയില്ല. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും ഒരു നിലപാടും എടുക്കാത്ത KUWJ എന്തുകൊണ്ട് ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന് വേണ്ടി ഈ രീതിയിൽ പോരാട്ടത്തിനിറങ്ങുന്നു? അതിനകത്തുള്ള പ്രവർത്തകരെ, അതിലെ മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അവർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കണം, എല്ലാവരോടും തുല്യനീതി പുലർത്തണം. അപ്പൊ ഇതിൽ ഓരോ സംഭവത്തിലും KUWJ എന്തുകൊണ്ട് നിലപാടെടുത്തുവെന്ന് എനിക്കറിയില്ല. ഇവിടെ സിദ്ദിഖ് കാപ്പന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ താങ്കൾ പറയുന്ന പോലെ അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ KUWJയുടെ ഡൽഹി ഘടകത്തിന്റെ സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കാണേണ്ട അദ്ദേഹം പത്രപ്രവർത്തകനാണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ KUWJയുടെ ഭാരവാഹിയായിട്ട് നിർത്തില്ലല്ലോ, മെമ്പറായിട്ട് പോലും നിർത്താൻ പാടില്ല എന്നുള്ളതാണ് പണ്ട് മുതലേ ഉള്ള ഒരു നിലപാട്. പലപ്പോഴും ആദ്യകാലത്തൊക്കെ പല ആളുകളും മുറുക്കാങ്കച്ചവടക്കാരൊക്കെ KUWJയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അതിന് തടയിടുന്ന രൂപത്തിൽ പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ തോന്നിയ ആളുകൾക്കൊക്കെ മെമ്പർ ആവാൻ പറ്റില്ല എന്ന് വന്നു. ആ ഒരു നിലപാട് തന്നെയാണ് KUWJ ഇപ്പോഴുമെങ്കിൽ സ്വാഭാവികമായിട്ടും സിദ്ദിഖ് കാപ്പൻ അവിടെ ഡൽഹിയിലെ ഭാരവാഹിയാവില്ല, മെമ്പർ പോലും ആവാൻ പാടില്ല. അപ്പൊ അദ്ദേഹം ഇപ്പോൾ ഭാരവാഹിയാണ്. അതുകൊണ്ട് KUWJയുടെ കണ്ണിൽ അല്ലെങ്കിൽ പൊതുവെയുള്ള ആളുകളുടെ നിലപാടനുസരിച്ച് അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് വിചാരിക്കേണ്ടത്. വേറൊന്നുള്ളത്, അദ്ദേഹം നേരത്തെ തേജസിൽ വർക്ക് ചെയ്താലും KUWJയുടെ ആളാണ്, പത്രപ്രവർത്തകനാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ പോർട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പോഴും അതിനെ KUWJ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ അതാണോ അല്ലേ എന്നുള്ള കാര്യം. ഇപ്പൊ ഞാനിത് അദ്ദേഹം എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്രയും കാലമായിട്ട് ഡൽഹിയിൽ എന്ത് ജോലിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. എന്നാലും ഇപ്പോഴങ്ങനെയാണ്. അത് താങ്കൾ അതേ സമയത്ത് തന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇവിടെ അഭിലാഷിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് സംഭവത്തിലാണെങ്കിലും KUWJ പ്രവർത്തകർക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ഭാഗത്തുനിന്നോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ കയ്യേറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ നിലപാട് തന്നെയാണ് എടുക്കേണ്ടത്. നിർഭാഗ്യവശാൽ പലപ്പോഴും KUWJയുടെ ഭാരവാഹികൾ പല കാര്യങ്ങളിലും പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ കാര്യമായി വെച്ചുകൊണ്ടല്ല, ഭാരവാഹികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ സമരം നടത്തുകയും അല്ലാത്തതിന് സമരം നടക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള അനുഭവം ഞാൻ അതിന്റെ അംഗമായിരുന്ന കാലത്ത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, അതിൽ പ്രതിഷേധിച്ചിട്ടുള്ളതാണ്. അതൊക്കെ അത്തരം സംഭവങ്ങളുണ്ട്. അതിനർത്ഥം അത് ഒന്ന് ഒരു സംഘടന കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് പോകണം. ഇവിടെ ഇദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ പോലും സിദ്ദിഖ് കാപ്പൻ എന്താ അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിനാണ് അവിടെ പോയത്, രാജ്യദ്രോഹ കുറ്റം ചെയ്യാനാണ് പോയതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഇങ്ങനെയൊരു ഒരാളെ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ പ്രതിഷേധിച്ച് ഒരിക്കലും ഞാൻ തെറ്റ് പറയില്ല. പക്ഷെ അത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയങ്ങളിലും ഇതേ നിലപാടെടുക്കേണ്ടതാണ് എന്ന അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഓക്കെ, ഡൽഹിയിൽ നിന്നുള്ള ശ്രീദത്തിന് ഈ പത്രപ്രവർത്തകർ അവരുടെ നിലപാട് അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്നുള്ളത് ഗൗതമിനെ പോലെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഓർഗനൈസറിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ കൂടിയാണ്. ശ്രീദത്ത് എങ്ങനെ കാണുന്നു ഈ ഓൺലൈൻ ജേർണലിസം? ഇത് ഒരു എക്സ്ട്രീമിസ്റ്റ് എലിമെൻറ്റുകൾ അല്ലെങ്കിൽ ഭീകരവാദികൾ കൈയടക്കി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ താങ്കൾ ചോദിച്ച വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ റേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് ഈ ജേർണലിസത്തിൻ്റെ മറവിൽ ബാക്കി ആൻറ്റി നാഷണൽ അതുപോലെ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊരു മറയായിട്ട് ജേർണലിസത്തെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. കേരള ഹൗസിൽ ബീഫിനെ പറ്റി ഒരു വിവാദം നടന്നിരുന്നു. അതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് നോക്കി ചെല്ലുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കും അതിൻ്റെ പിന്നിലും ഈ സിദ്ദിഖ് കാപ്പൻ്റെ കൈകളുണ്ട്. അതേപോലെ തന്നെ ജാമ്യയിൽ 2 കുട്ടികളെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു സാമുദായികമായിട്ട് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി അവിടെ ഒരു വലിയൊരു ശ്രീദത്ത് പോളറൈസേഷൻ മാത്രമല്ല, രാത്രിയില് പൊതു റോഡില് മയ്യത്ത് നമസ്കാരം നടത്തിച്ചു. അതെ 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 അതേ രീതിയിൽ ഒരു ദേശവ്യാപകമായിട്ട് पोलराइजेशन ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയது നമ്മൾ കണ്ടു കഴിഞ്ഞു അതിന്റെ പിന്നിൽ ആരാണ് അതിനു പിന്നിലും അതിനെ വളരെ അധികം പബ്ലിസിറ്റി കൊടുത്തത് ആരാണ് ഇന്നത്തെ KUWJ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനമാണ് അതിനകത്തെ പല അംഗങ്ങളാണ് പിന്നെ നമുക്ക് മനസ്സിലാകും ഈ ലോ ഇന്ത്യയിൽ എത്രയോ 1500 ചാനലുകൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഡൽഹി തന്നെ എല്ലാത്തിന്റെ പത്രപ്രവർത്തകരുണ്ട് എല്ലാം ഉണ്ട് ഡൽഹിയിൽ കലാപം നടന്നപ്പോൾ രണ്ട് ചാനലുകളെ മാത്രം എന്തുകൊണ്ട് ബാൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിന് യുടെ അത് ആരോ എന്നെക്കാൾ മുമ്പിൽ സംസാരിച്ച ആരോ റേസ് ചെയ്തിരുന്നു ഇദ്ദേഹം എങ്ങനെയാണ് മെമ്പർഷിപ്പ് കിട്ടിയത് അദ്ദേഹത്തിന് KUWJ അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരാൾ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ പത്രപ്രവർത്തനമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വളരെ പാർഷ്യലായിട്ട് മാത്രം ബന്ധമുള്ള ഒരാൾക്ക് എങ്ങനെ KUWJ മെമ്പർഷിപ്പ് കൊടുത്തു മറ്റു പല പ്രശ്നങ്ങളിലും എന്തുകൊണ്ട് ഈ കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കേരളത്തിലെ ഈ പത്രപ്രവർത്തക യൂണിയൻ പ്രൊമോട്ട് ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ് ഹാദിയ കേസിൽ എന്താണ് സംഭവിച്ചത് ഹാദിയല്ല അഖില തന്നെയാണ് ഇതുവരെ പേര് മാറ്റിയിട്ടില്ല അതെ ആ കേസിൽ തന്നെ എത്രമാത്രം ഫണ്ട് യൂസ് ചെയ്തെന്നുള്ളത് നമുക്ക് ഡൽഹിയിലുള്ള പത്രപ്രവർത്തകർക്കെല്ലാം അറിയാം ആരാണ് അതിന്റെ സോഴ്സ് ഉണ്ടായിരുന്നത് ആരാണ് അത് കോർഡിനേറ്റ് ചെയ്തത് അതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും പലരും പത്രപ്രവർത്തകരല്ല ഇതിന് പിന്നില് ഒരു വളരെ ഒരു 2035 ആവുമ്പോഴത്തേക്ക് ഒരു ജേർണലിസം തന്നെ അല്ല ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും ഇൻക്ലൂഡിങ് ബ്യൂറോക്രസി ഇൻക്ലൂഡിങ് മീഡിയ ഇതിനെ എല്ലാം തന്നെ പെനട്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ എന്താ പറയുക ബാൽക്കണൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വിപുലമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇതിനകത്തില് ഈ ഇതിന്റെ പിന്നില് ജേർണലിസത്തിന്റെ പിന്നില് ആന്റി നാഷണൽ ജോലി തന്നെ ഇത് വർക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിനെ ഒരു മറയാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഡൽഹിയിലെ മറ്റുള്ള എനിക്കറിയാവുന്ന 2 കേസുകൾ അറിയാം അതുവരെ ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം ശ്രീ N.P. ചെക്കുട്ടി താങ്കൾ എൻ്റെ ഉറ്റ സുഹൃത്താണ് വളരെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകനാണ് നേരത്തെ തേജസ്സിലും ഇടയ്ക്ക് പ്രവർത്തിച്ചു അതിനു മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള പത്രങ്ങളിൽ കൂടിയാണ് അങ്ങ് വന്നത് തീർച്ചയായിട്ടും അങ്ങയുടെ കരിയർ എന്ന് പറയുന്നത് ഒരു നോൺ കോൺട്രവേഴ്സിലാണ് ഇപ്പോൾ തേജസ്സിൽ അങ്ങുണ്ടായിരുന്നു ഈ സിദ്ദിഖ് കാപ്പൻ അദ്ദേഹത്തെ മാത്രമാണ് ഒരു പക്ഷേ മാധ്യമപ്രവർത്തക നിലയിൽ ഹത്രാസിലേക്ക് പോയവരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് നിരവധി മാധ്യമപ്രവർത്തകർ ഒറ്റയ്ക്കും കൂട്ടായും പോയി എങ്ങനെ കാണുന്നു താങ്കൾ സുരേഷ് ബാബു ഞാൻ ഈ ചർച്ചയിൽ വിളിച്ചപ്പോഴേ എന്നെ നിങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടത് ഇസ്ലാമിക പത്രമായ തേജസിന്റെ പത്രാധിപരായിരുന്നു ഇദ്ദേഹം എന്നാണ് സുരേഷ് ബാബു എന്നെ കുറിച്ച് പറഞ്ഞത് സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ ഞാൻ അവിടെ 13 കൊല്ലക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ 37 വർഷത്തെ പത്രപ്രവർത്തന ജീവിതത്തിൽ 13 വർഷം ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ന്യൂനപക്ഷങ്ങള് മുസ്ലിങ്ങള് പിന്നോക്കക്കാര് ദളിതര് തുടങ്ങിയ പൊതുവിൽ കീഴാളവർഗ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പത്രം എന്ന നിലയിലാണ് അത് ആരംഭിച്ചത് അവിടെ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത് അവിടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നെനിക്ക് തോന്നുന്നു ഞാൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളല്ല അല്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഒന്നും ആ സമുദായക്കാരല്ല പക്ഷെ വ്യത്യസ്തമായ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ ആയിട്ടുള്ള നിരവധി ആളുകളെ ആ പത്രത്തിലെ ജോലിക്ക് എടുത്തിരുന്നു ഡൽഹി ബ്യൂറോയുടെ ചുമതലക്കാരൻ ബിജു ആയിരുന്നു അങ്ങനെ പലരും ഡെസ്കിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു പശ്ചാത്തലമുള്ള പത്രമായിട്ടാണ് എന്റെ അറിവിൽ തേജസ് ഉണ്ടായിരുന്നത് അപ്പൊ ആ തേജസിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായിട്ട് ഏതാണ്ട് 8 വർഷം മുമ്പാണ് സിദ്ദിഖ് കപ്പൻ അങ്ങോട്ട് പോയിരിക്കുന്നത് അദ്ദേഹം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് പത്രം പിന്നീട് കൂട്ടിപ്പോയി ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് വളരെ നല്ല നിലയിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ നോർത്ത് ഇന്ത്യയിലെ പല വിഷയങ്ങളെ കുറിച്ചും വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പത്രം പൂട്ടിയതിനു ശേഷം അദ്ദേഹം ഏതൊക്കെ പത്രങ്ങളിൽ ഇപ്പം പിന്നെ ചില പത്രങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന് അഴിമുഖത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഒരു വാർത്ത ശേഖരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് എന്നൊരു ന്യായീകരണമല്ല. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ന്യായീകരണങ്ങള് അവര് UAPA പോലൊരു സംഗതിയാണ് ചാർത്തിയിരിക്കുന്നത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് UAPA ചുമത്തിയിരിക്കുന്നത്? അദ്ദേഹത്തെ സംബന്ധിച്ച് UP പോലീസിന് അവര് പറഞ്ഞിരിക്കുന്ന ന്യായീകരണങ്ങളിലൊന്നും തന്നെ വിശ്വാസ്യതയില്ല. എന്തോ വിദേശത്തുനിന്ന് പണം സംഭരിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് UPയിലുള്ള ആ ഒരു ഗുരുതരമായ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള UP പോലീസിന്റെ വളരെ ലജ്ജാവഹമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കാണാൻ കഴിയും. ഒരു ദളിത് പെൺകുട്ടിയാണ്, വാൽമീകി സമുദായത്തിൽപ്പെട്ട ഒരു ദളിത് പെൺകുട്ടിയെ എന്തടിസ്ഥാനത്തിലായ ശരി ബലാത്സംഗം ചെയ്ത് കൊന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധമുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്താം. ഒരു ബലാത്സംഗ കേസിന് ശേഷം കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടി, ഡൽഹിയിൽ വെച്ച് പിന്നെ ആശുപത്രിയിൽ നിന്ന് മരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മൃതദേഹം പോലീസ് വീട്ടുകാർക്ക് പോലും കൊടുക്കാതെ അവിടെ ചുട്ട് കരിക്കുകയുണ്ടായത്. അങ്ങനെയുള്ള ഒരു സംഭവം രാജ്യത്തിന്റെ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച സമയത്ത് ആ വിഷയത്തിൽ നിന്ന് എന്താ പറയുക ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ UP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കുകളുടെ ഭാഗമായിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെ ന്യായീകരിക്കുന്ന പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ഇന്ത്യയിലെ പത്രപ്രവർത്തക സമൂഹത്തിനോ ജനാധിപത്യ സമൂഹത്തിനോ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് കാപ്പനെ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ UP പോലീസും UP സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കാണിച്ചിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള ജനാധിപത്യ മര്യാദകളുടെ ലംഘനം, അതിഗുരുതരമായിട്ടുള്ള ദളിത് പീഡനം, അത്തരം സംഗതികളിൽ നിന്ന് രാജ്യത്തെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനുള്ള വളരെ നീചമായിട്ടുള്ള ഒരു ശ്രമം മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അന്തസ്സുള്ള പണിയല്ല. ഓക്കെ, ശ്രീ TG മോഹൻദാസ്, ചെക്കുട്ടിയുടെ വാദത്തിന് അങ്ങാണ് മറുപടി പറയേണ്ടത്. ഒരു ചെക്കുട്ടി ഉന്നയിച്ച ഒരു പോയിന്റിന് മാത്രം ഞാൻ മറുപടി പറയുന്നു. ഒന്ന്, ചെക്കുട്ടിയെപ്പോലുള്ള ഒരു സെക്യുലർ ഫേസ് നേരത്തെ ഇടതുപക്ഷത്തുണ്ടായിരുന്ന, ഇടതുപക്ഷ ആഭിമുഖ്യമുണ്ടായിരുന്ന ചെക്കുട്ടിയെപ്പോലുള്ള ഒരു ഫേസ് ഒരു പക്ഷേ തേജസ് സമർത്ഥമായിട്ട് ഉപയോഗിച്ചു എന്ന് ഞാൻ കരുതുന്നു. കാരണം മാധ്യമം പത്രം തുടങ്ങിയപ്പോഴും സുകുമാർ അഴീക്കോടിനെ പത്രാധിപരാക്കിയാണ് അവർ അന്ന് അവരുടെ തീവ്ര ഇസ്ലാമിക ഭീകരവാദം കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അതിൽ ഞാൻ അത്ഭുതം കാണുന്നില്ല. ചെക്കുട്ടിയുടെ നിലവാരത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിലോ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. TG എങ്ങനെ കാണുന്നു ഈ ഭീകരതയുടെ ഈ മുഖം? അതിനെ മറച്ചു വെക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഇവർ ഉപയോഗിക്കുകയാണോ? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? എനിക്ക് ഈ TV ചർച്ചകളിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരാളാണ് ശ്രീ N.P. ചെക്കുട്ടി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റി എന്തെങ്കിലും പറയാൻ ഞാൻ അശക്തനാണ്. എനിക്ക് അദ്ദേഹത്തെ അല്ല, അതില് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ന്യൂട്രൽ ദൃഷ്ടിയിൽ അദ്ദേഹം പറഞ്ഞത് കേൾക്കുകയായിരുന്നു. ഒരു കാര്യം എനിക്ക് അതിൽ നിന്ന് വ്യക്തമായി, ഹത്രാസ് സംഭവത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ UP സർക്കാരും UP പോലീസും നടത്തിയ ഏർപ്പാടാണ് സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനർത്ഥം ഭാരതത്തിലെ മൊത്തം മീഡിയയുടെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ ധാരണ, ഈ ബർഖാദത്ത് രാജ്ദീപ് സർദേശായി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം മാധ്യമപ്രവർത്തകർ ഇളകുന്നായിരുന്നു. അങ്ങനെയല്ല, ഇന്ത്യൻ മാധ്യമപ്രവർത്തനത്തിൻ്റെ ആണിക്കല്ല്, അടിക്കല്ല്, മൂലക്കല്ലായിട്ടിരിക്കുന്നത് സിദ്ദിഖ് കാപ്പനാണ് എന്ന് യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് മനസ്സിലാക്കി. നമുക്കൊന്നും ഇതറിയില്ല. ആൾ സിദ്ദിഖ് കാപ്പൻ മലയാളിയാണെങ്കിലും ഇയാളുടെ ഇമ്പോർട്ടൻസ് UP പോലീസ് മനസ്സിലാക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം മാധ്യമങ്ങളെ അറസ്റ്റിൻ്റെ പിന്നാലെ പോകുമെന്നും Hathras സംഭവം മറക്കുമെന്നും യുപി പോലീസിന് മനസ്സിലാകണമെങ്കിൽ എന്തായിരിക്കണം സിദ്ദിഖ് കാപ്പന്റെ പ്രാധാന്യം? സത്യത്തിൽ ശ്രീ എൻ.പി. ചെക്കുട്ടി പറഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ഡയമെൻഷൻ മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് സിദ്ദിഖ് കാപ്പന്റെ പേരിൽ വേറെ എത്രയോ പത്രപ്രവർത്തകരെ തല്ലിയിരിക്കുന്നു, ജയിലിൽ കൊണ്ടുപോയിരിക്കുന്നു, അത് ഇപ്പം ചിലതിനൊക്കെ പ്രതികരിക്കും, ചിലതിന് പ്രതികരിക്കില്ല. എൻ്റെ സുഹൃത്ത് ഏസജീവൻ പറഞ്ഞതുപോലെ സെലക്റ്റീവാണ് KUWJയുടെ പ്രതികരണം. അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളൊക്കെ ഉണ്ട്. അവരൊന്നും നിങ്ങളെ ഒന്നും ഈ ജി കെ സുരേഷ് ബാബുവിനെ ഗൗതമിനെ ഒന്നും അവർ മീഡിയക്കാരായിട്ടൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. നിങ്ങളൊക്കെ ഈ സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാർ ഇത്രയായിട്ടേ അവർ കൂട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ഇപ്പോൾ ഗൗതം താമസിയാതെ KUWJ എന്ന് പുറത്താക്കുമോ? അവർ പുറത്താക്കിയാലും അകത്തായാലും ഗൗതമിന് അവിടെ എന്താണ്? ഗൗതമിനൊന്നും ഒരു വിലയുമില്ല. ഞാൻ ഗൗതമിനെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദിച്ചതാണ് ഈ നിലപാടിന്. കാരണം എനിക്കറിയാം ജനം ടി വിയുടെ ജന്മഭൂമിയുടെ ഓർഗനൈസറിൻ്റെ ഒന്നും പത്രപ്രവർത്തകരല്ല. അവരെ വഴിയിലിട്ട് തല്ലിക്കഴിഞ്ഞാൽ വേറെ BJPക്കാരോ RSക്കാരോ വന്ന് എടുത്തുകൊണ്ട് പോകണം. അല്ലാതെ KUWJ ഒന്ന് താങ്ങിപ്പിടിക്കാൻ പോലും ഉണ്ടാവില്ല. ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ തന്നെ ജനം ടി വിക്കാരെ തല്ലുന്നത് കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് KUWJ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സിദ്ദിഖ് കാപ്പൻ അങ്ങനെയല്ല. അതായത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫ്രീ തിങ്കിങ് മീഡിയ ഫൗണ്ടേഷൻ, അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ബാംഗ്ലൂരുണ്ട്. കൃത്യം പേര് ഇതാണോ ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ബാംഗ്ലൂരാണ്. അവരുടെ അഡ്രസ്സും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇവർ 34 ഓൺലൈൻ പത്രങ്ങളെ ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. 34 എണ്ണം. അതിലൊന്നാണ് നമ്മുടെ ദ വയർ, ദ പ്രിൻറ്റ്, കാരവൻ. ഇവരൊക്കെ കേരളത്തിൽ അവരുടെ നിന്ന് ഫൈനാൻസ് വാങ്ങിയ രണ്ടാൾക്കാരാണ് അഴിമുഖവും ദൂൽ ന്യൂസും. ആ അഴിമുഖത്തിലാണ് സിദ്ദിഖ് കാപ്പൻ വർക്ക് ചെയ്യുന്നത്. 2015 മുതൽ 2019 വരെ 5 വർഷം. അതിനുശേഷമുള്ള ഡാറ്റ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ രഹസ്യം വെളിപ്പെടുത്തുകയൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കും കിട്ടും. ഈ 936 കള്ളവാർത്തകളാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് ഈ ഗ്രൂപ്പെല്ലാം ചേർത്ത്. കാരവൻ ഒരിക്കൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ബോംബെയിൽ നിന്ന് എറണാകുളത്ത് വന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു പെൺകുട്ടിയാണ്. സാറ് മഹാനാണ്, BJPയുടെ വലിയ നേതാവാണ്. അപ്പം ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കിയേ, ഞാൻ ഇത്ര വലിയ ആളോ ബോംബെയിൽ നിന്നൊരാൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ? ശരി വന്നല്ലോ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ സംസാരിച്ചു. അതിനകത്ത് ഏകദേശം 1 മണിക്കൂറോളം ഇവർക്ക് അറിയേണ്ടിയിരുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്യുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അടുപ്പമില്ല. അല്ല എന്നാലും അദ്ദേഹം എൻ്റെ വൈസ് ചെയർമാനല്ലേ? ഞാൻ പറഞ്ഞു ആണ്, പക്ഷേ എനിക്ക് പരിചയമില്ല, അടുപ്പമില്ല. അല്ല അദ്ദേഹത്തിന് പാർട്ടിയിൽ എങ്ങനെയാണ് ഗ്രിപ്പ്? ഇങ്ങനെ വളച്ചുള്ള ചോദ്യങ്ങൾ 1 മണിക്കൂർ. ഈ ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്ന മാതിരി എന്നെ ചോദ്യം ചെയ്തു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തെങ്കിലും പരദൂഷണം പറയാമെന്ന് വെച്ചാൽ തന്നെ ആളിനെ ഒരു മുഖപരിചയം വേണ്ടെങ്കിൽ 2 നുണയെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഒന്നും അറിഞ്ഞുകൂടാത്ത ആളിനെ പറ്റി എന്ത് പറയാനാണ്? പക്ഷേ 1 മണിക്കൂർ അവരെടുത്തു. എന്നിട്ട് അത് അഭിമുഖം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അവർ കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയാമല്ല. കൊടുത്തില്ല എന്നാണ് തോന്നുന്നത്. കൊടുത്താൽ എനിക്ക് ഒരു കോപ്പി തരുമല്ലോ, ഓൺലൈനാണെങ്കിൽ പോലും. എനിവേ ഇതൊക്കെയാണ് ഇവരുടെ ഓപ്പറേഷൻ. ഇതിൻ്റെ ഫണ്ടിങ് അജ്ഞാതമാണ്. കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇപ്പം ഞാനീ പറഞ്ഞ ബാംഗ്ലൂരിലെ സംഘടന മാത്രമാണോ? വേറെ ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നുണ്ടോ? കാരണം ഇതിനൊക്കെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. നേരത്തെ ഓർഗനൈസറിൻ്റെ പ്രതിനിധി ശ്രീദത്ത് പറഞ്ഞല്ലോ ഈ ബീഫ് വിഷയം. കേരള ഹൗസിൽ ബീഫിൻ്റെ വലിയ കോലാഹലം നടന്നു. ഡൽഹി പോലീസിന് അവിടെ കയറി ചെല്ലാൻ എന്താണ് കാര്യം? ഏതോ ഫോറിൻ കൺട്രിയിൽ നമ്മുടെ പോലീസുകാർ കയറി ചെന്ന പോലത്തെ ബഹളമാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ പ്രതിഷേധ കത്തെഴുതാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം നടന്നു. ഈ ബഹളം കഴിഞ്ഞിട്ട് ഞാൻ ഈ കേരള ഹൗസിൽ പോയി. ഇപ്പോഴും A. സജീവന് വേണമെങ്കിൽ N.P. ചേക്കുട്ടിക്ക് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. കേരള ഹൗസിലെ മെനുവിൽ നിന്ന് ബീഫ് എടുത്ത് കളഞ്ഞു GK. ഇപ്പോൾ പേരെഴുതിയിരിക്കുന്നത് ബഫല്ലോ മീറ്റ് എന്നാണ്. അപ്പോൾ അന്ന് അലമ്പുണ്ടാക്കി ആ പിള്ളേർ ജയിച്ചോ അതോ ഈ മാധ്യമപ്രവർത്തകർ ജയിച്ചോ? അപ്പോൾ ഇവർക്കിതിൻ്റെ എൻ റിസൾട്ടിനൊന്നും താല്പര്യമൊന്നുമില്ല. കച്ചറയുണ്ടാക്കുക. ഈ കച്ചറയുണ്ടാക്കാനായിട്ട് തീരുമാനിച്ച് പോയപ്പോഴാണ് UP പോലീസ് പിടികൂടിയത്. അതല്ലെങ്കിൽ ഇതിലും കടുത്ത യോഗി വിരോധികളുണ്ട് പത്രപ്രവർത്തകരുടെ. അവരൊക്കെ UPയിൽ തന്നെയുണ്ട്. അവരെ പിടിച്ചകത്തിട്ടില്ലല്ലോ, ഒരു ദിവസത്തേക്ക് പോലും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളക്കളികളുണ്ട്. ഞാനിത് പേര് പറയാനൊന്നും മടിയുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളുടെ ഏഷ്യാനെറ്റിൻ്റെ M.G. രാധാകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വീഡിയോ ആണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടി വിയിലെ പരിപാടി എടുത്തിട്ടതാണോ എന്നും എനിക്കറിയില്ല. ഏതായാലും പുറകിലെന്തോ എഴുതിയൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ലൈൻ ഇതാണ്: സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല, ഇനി ആണെങ്കിൽ തന്നെ എന്താ. ഇതാണ് M.G. രാധാകൃഷ്ണൻ്റെ ലൈൻ. ഈ സിദ്ദിഖ് കാപ്പന് പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കാം, വിരോധമൊന്നുമില്ല, നിരവധി സംഘടനയൊന്നുമല്ല. പക്ഷേ സബ്വേഴ്സീവ് ആക്ടിവിറ്റിയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പത്രപ്രവർത്തകൻ എന്നുള്ള ലേബൽ ഉപയോഗിക്കരുത്. ഞാൻ കടുത്ത RSSകാരനാണ്, മാധ്യമപ്രവർത്തകനാണ്, ശരി, RSSൻ്റെ കാര്യത്തിന് ഞാൻ പോയി അടിയും വഴക്കം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ മാധ്യമപ്രവർത്തകനാണ്, എന്നെ തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സമ്മതിക്കുമോ? അപ്പോൾ അത് ഒരു ശരിയായ ജസ്റ്റിഫിക്കേഷനല്ല. പക്ഷേ അതിന് താഴെ ആദ്യം ശരിവെച്ച് കൈയടിച്ചത് ദീപികയുടെ ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളിവയൽ. എൻ്റെ അടുത്ത സുഹൃത്താണ് കേട്ടോ, ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണ്. അദ്ദേഹം ഇത് ശരിവയ്ക്കുകയും ചെയ്യുന്നു. അതായത് സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ടുകാരനാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യരുതായിരുന്നു. കൂടെയുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തതിന് അവർക്ക് വിരോധമില്ല, അവരറിയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ട് മാത്രമാണ്. അപ്പോൾ പത്രപ്രവർത്തനം എന്നുള്ള മറ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഉപയോഗിക്കാം എന്ന് KUWJ മാത്രമല്ല, അതിലംഗമല്ല എന്ന് ഞാൻ വിചാരിക്കുന്ന M.G. രാധാകൃഷ്ണൻ വരെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇനി ഡൽഹി KUWJ 25 ലക്ഷം രൂപ കേരള സർക്കാരിൻ്റെ കാണുന്നില്ല, വാങ്ങിച്ചു, പക്ഷെ കണക്ക് കൊടുക്കുന്നില്ല. അതിപ്പോൾ PRD ഡയറക്ടർ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അന്വേഷണം FIR ഒന്നും ഇട്ടിട്ടില്ല, അതെപ്പോൾ നടക്കുമെന്ന് അറിയാൻ മേല. അത് സിദ്ദിഖ് കാപ്പൻ വെട്ടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് നേരത്തെ നടന്ന സംഭവമാണ്. അതിനകത്ത് ഒരുപാട് പത്രപ്രവർത്തകർ ആരൊക്കെ പിടിയിലാവുമെന്ന് കണ്ടറിയണം. അതോ കേരളത്തിലെ മുഖ്യമന്ത്രി അതൊരു ടൂളായിട്ട് പത്രപ്രവർത്തകരെ ഭീഷണിപ്പെടുത്താനും കീഴ്പ്പെടുത്താനും ഉപയോഗിക്കുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. കേരളത്തിലെ 14 ജില്ലയിലെ പ്രസ് ക്ലബ്ബുകളും കോട്ടയം ഒഴിച്ച് ബാക്കി ആരും തന്നെ കണക്ക് കൊടുത്തിട്ടില്ല. 10, 20, 25 ലക്ഷം വെച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മേടിച്ച കാശാണ് ഇത്. എങ്ങോട്ട് പോയി ഈ കാശ് ആർക്കും അറിയില്ല, കണക്കും പുറത്ത് പറയില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ, ഇത്ര പൈസ എടുത്തു, ബാക്കി ഇത്രയുണ്ട്, അതുമില്ല. KUWJ അംഗങ്ങളാരും അത് ചോദിക്കുന്നുമില്ല. ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഇരുന്ന കാലത്താണ് സിദ്ദിഖ് കാപ്പൻ ഇതിൻ്റെ സെക്രട്ടറി ആവുന്നത്. അന്ന് ഈ ചോദ്യം വന്നു, ഓൺലൈനിലെ ആൾക്കാരെ നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുമോ KUWJയിൽ? ഈ ചോദ്യം വന്നു. പക്ഷേ KUWJ നേതൃത്വം അവഗണിച്ചു, കേരളത്തിലെ നേതൃത്വവും ഡൽഹി നേതൃത്വവും അവഗണിച്ചു. കാരണം കേരളത്തിൽ ഇതേ ചൊല്ലി വലിയ വാഗ്വാദം നടന്നതാണ്. നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയ, അദ്ദേഹത്തിന് അക്രഡിറ്റേഷൻ വേണം, പത്രസമ്മേളനത്തിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഓൺലൈൻകാരെ കയറ്റാൻ പറ്റില്ല. അന്ന് എനിക്കും തോന്നി അത് ശരിയാണല്ലോ, കാരണം ഓൺലൈൻ ആർക്കും സ്റ്റാർട്ട് ചെയ്യാം, എനിക്ക് തന്നെ ഒരു 10 എണ്ണം സ്റ്റാർട്ട് ചെയ്യാം, 10 ആൾക്കാരെയും വയ്ക്കാം. ഈ 10, 11, 11 പേര് എൻ്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനത്തിലേക്ക് കയറി ചെല്ലുക. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ആളാകില്ലേ പത്രസമ്മേളനത്തിൽ, ഇവർക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ അത് അപ്രായോഗികമാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ആരോടും മിണ്ടാനൊന്നും പോയില്ല, ഞാൻ പത്രപ്രവർത്തകനല്ലല്ലോ. പക്ഷേ സിദ്ദിഖ് കാപ്പൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും സിദ്ദിഖ് കാപ്പൻ ഓൺലൈനിലായിരിക്കുമ്പോൾ തേജസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ KUWJയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ അല്ലല്ലോ. ഓൺലൈനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് KUWJ സെക്രട്ടറി ആവുന്നത്. പഴയ മെമ്പർഷിപ്പ് നിലനിർത്തി പോയി എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ നിലനിർത്താമോ എന്നൊക്കെയുള്ള നൈതികതയൊക്കെ പോട്ടെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇതിൻ്റെ തലപ്പത്ത് വരികയും പിന്നീട് നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിലാകുകയും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ഡൽഹി KUWJയുടെ പ്രസിഡൻറ്റ് ആ സ്ത്രീ പറഞ്ഞു, സിദ്ദിഖ് കാപ്പൻ താമസിക്കുന്നത് ആ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ അവിടുത്തെ ഓഫീസിലാണ്, അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് സർക്കാർ ഓഫീസാണെന്ന്. ഈ സാധനം പോപ്പുലർ ഫ്രണ്ടിൻ്റെ മനുഷ്യാവകാശ സംഘടനയാണ്, NCHRO എന്നോ അതോ NRHCO എന്നോ ഒക്കെ പറഞ്ഞിട്ട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ പരിസ്ഥിതി സംഘടനയുണ്ട്, എല്ലാം ഉണ്ട് ഇവർക്ക്. അപ്പം സ്ത്രീ ശാക്തീകരണമുണ്ട്, ഓഫ് എവറിതിങ് സ്ത്രീ ശാക്തീകരണം അവരുടെ അജണ്ടയിലുണ്ട്. ഇതൊക്കെയാണ് അപ്പോൾ ഓഫീസുകൾ മാറി മാറി വേഷം മാറി മാറിയൊക്കെ പ്രവർത്തിക്കാം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന കാര്യമാണ് UP പോലീസ് ട്രേസ് ചെയ്തതും ഇപ്പം പിടിയിലായത്. ഞാൻ വിശ്വസിക്കുന്നത് ഡൽഹി പോലീസ് ആയിരുന്നെങ്കിൽ സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ല. ഡൽഹിയിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും, മഹാനഗരമല്ലേ, ഞാൻ പറയാതെ തന്നെ ശ്രീജിത്തിന് ഒരു പക്ഷേ എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാമായിരിക്കും ഇവരുടെയൊക്കെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന്. ഈ ഭരണാധികാരി നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഡൗൺ ദ ലൈൻ എല്ലാവരും നല്ലതാണെന്നൊന്നുമില്ല. കേരളത്തിലെ രണ്ട് ചാനലുകൾ ഈ പറഞ്ഞില്ലേ, നിരോധനം വാങ്ങിച്ചു. എന്ത് നിരോധനം? 48 മണിക്കൂറുള്ളത് 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റിയില്ലേ നിരോധനം. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഡൽഹിയിൽ പിടിയില്ല എന്നൊന്നും വിചാരിക്കരുത്, മാധ്യമങ്ങൾക്ക് ഡൽഹിയിൽ നല്ല പിടിയുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്നത് ഈ ഓൺലൈൻ മീഡിയയാണ് ഇപ്പോൾ അജണ്ട സെറ്റ് ചെയ്യുന്നത്. ജി കെ നോക്കിക്കോളൂ, കേരളത്തിൽ 8 മണി, 7:30 മണി, 9 മണിക്കൊക്കെയുള്ള ചർച്ചകളുണ്ടല്ലോ, ടി വി ചർച്ചകൾ. അതിൻ്റെ അജണ്ട ഏകദേശം ഉച്ചയ്ക്കൊരു 3 മണിക്കും നിശ്ചയിക്കപ്പെടും. രാജീവ് സർദേശായിയുടെ ട്വീറ്റ്, ബർഖാദത്തിൻ്റെ ട്വീറ്റ്, റാണ അയ്യൂബിൻ്റെ ട്വീറ്റ്, രവീഷ് കുമാറിൻ്റെ ട്വീറ്റ്, ഇതൊക്കെ നോക്കിയാൽ മതി. റാണ അയ്യൂബിൻ്റെ ട്വീറ്റ് എടുത്തിട്ട് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു അവരുടെ ട്വീറ്റ് വെച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആങ്കറിന് വലിയ ക്ഷീണമായി, കുറേ കാലം പുള്ളി എന്നെ വിളിച്ചില്ല. പിന്നെ സൗഹൃദം സ്ഥാപിക്കാനായിട്ട് വീണ്ടും വിളിക്കുക ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലസ്തീനിൽ നടന്ന ഒരു സംഭവം അതെടുത്തിട്ട് കാശ്മീരിൽ നടന്നതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കാശ്മീരിൽ മുസ്ലിങ്ങൾക്ക് നേർക്ക് റബ്ബർ ബുള്ളറ്റ് പായിക്കുന്നു എന്ന് പറഞ്ഞ് 2012-ൽ പാലസ്തീനിൽ നടന്ന സംഭവമാണ്. അതെടുത്തിട്ട് നരേന്ദ്രമോദിയുടെ കാലത്ത് 2014-ലാണല്ലോ ഇങ്ങനെ അധികാരത്തിൽ വരുന്നത്, ഇങ്ങനെയുടെ കാലത്ത് നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് ഫ്ലാഷ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഉടൻ തന്നെ പൊളിഞ്ഞു. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, ആ ഫോട്ടോയാണ് ഇവരെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അത് പൊളിഞ്ഞു. പക്ഷെ പൊളിഞ്ഞ വിവരം ഇവിടെ ഉള്ളവർ അറിഞ്ഞില്ല, ഇവർ വൈകുന്നേരം ഇത് ചർച്ചയ്ക്കെടുത്തു. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ ബീഫ് വിവാദം ഉണ്ടാക്കിയത്, അന്ന് ബീഫ് വിവാദം ഒരാവശ്യമില്ല. ഡൽഹിയിൽ ബീഫ് നിരോധനമുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പറയേണ്ടത് അരവിന്ദ് കെജ്രിവാളിനോടാണ്, നരേന്ദ്രമോദിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇപ്പം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ശ്രീ ചേക്കുട്ടി പറഞ്ഞില്ലേ, ഈ സംഘടനകളൊക്കെ ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നതാണ്. ദളിത് എന്നുള്ളൊരു വാക്ക് ഇപ്പൊ ഞാൻ ഒറ്റ ചോദ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കാം. രാജൻ ചേട്ടനുണ്ട്, എൻ.പി. ചേക്കുട്ടിയുണ്ട്, എന്നേക്കാൾ മുതിർന്നവരാണ്. അവർ പറയട്ടെ, ദളിത് എന്നുള്ള വാക്ക് കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി? ബാക്കി ഞാൻ പിന്നെ പറയാം. ഓക്കെ, അല്ല, അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വരാം.